السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى، وسلام على كل عبد مصطفى ما توفيقه إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أرحم الراحمين يا سيداي സമതായ രാജതമ്പുരാന്, നിന്റെ മഹളായ ഫതലുകൊണ്ട് ഞങ്ങളുടെ മജിലിസ് നീ കബൂൽ ചെയ്യണമല്ലോ, ഞങ്ങളുടെ മജിലിസ് നീ അംഗീകരിച്ചു തരണമല്ലോ. ഇബിലീസ് ലഈനിൻ്റെ സർറുകളെ തൊട്ട്, സർറിനെ തൊട്ട് ഞങ്ങളുടെ മജിലിസിനെ നീ കാത്തുരക്ഷിക്കണമല്ലോ. ഞങ്ങളുടെ ആക്കുപത്തി നീ നന്നാക്കി തരണമല്ലോ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, രണ്ടാഴ്ചയായി കണ്ണ് ഓപ്പറേഷനാക്കിയിട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ്. മഹാനായ തങ്ങളവറുകളുടെ സ്മരണിക നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാല്ലാ ഞാൻ വരാമെന്ന് പറഞ്ഞു വന്നു. വന്നത് എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല, വളരെയധികം ക്ഷീണം കൊണ്ട് പറയാൻ വലാപതുമില്ല. എന്നാലും ബഹുമാനമുള്ള തങ്ങളവറുകളായിട്ട് വളരെയധികം ബന്ധവും പ്രിയവും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാട പല ലോകത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള തങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, അലം തറ കൈഫ ദറബ അല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ തൂതി ഉഗ്ലാ കുല്ല ഹീനി ബിഇദ്നി റബ്ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നീ കണ്ടിട്ടില്ലയോ മനുഷ്യ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമാക്കി വെളിവാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലേ? ശജറത്തിൻ തയ്യിബ, പരിശുദ്ധമായ കലിമത്തു തയ്യിബ, നല്ല മുന്തിയ മരം പോലെയാണ്, മുന്തിയ മരം പോലെയാണ് പരിശുദ്ധമായ കലിമത്തു തയ്യിബ. മുന്തിയ മരം എങ്ങനത്തെ മരം? അസ്ലുഹാ സാബിത്തു, ആ മരത്തിൻ്റെ മുരട് ഭൂമിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. മാത്രമല്ല ഫറൂഹാ ഫിസ്സമാ, അതിൻ്റെ കൊമ്പ് ഗെല്ലുകൾ മേപ്പെട്ട് പടർന്നിട്ടുണ്ട്. മാത്രമല്ല ആ മരങ്ങൾ നല്ല പഴങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തേതായ മരം പോലെയാണ് പരിശുദ്ധമായ കലിമത്തു തയ്യിബ എന്ന് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നമ്മളെ വളപ്പിൽ നമ്മൾ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, വേറെ പല മരങ്ങളും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ല മരമാണെങ്കിൽ അസ്ലുഹാ സാബിത്തു, ആ മരത്തിൻ്റെ മുരട് ഭൂമിയിൽ ഉറച്ചു നിന്നതാണ്. ഇപ്പം നമ്മളെ പറമ്പുകളിൽ ചില തെങ്ങ് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ കായ് കായ്ച്ചെന്ന് വരും, ചില തെങ്ങ് അതും ഉണ്ടാവുകയില്ല. ചില ചില തെങ്ങ് എങ്ങനെയെന്നറിയോ, ഒരേ കൊലയിൽ 50ഉം 60ഉം ഒക്കെ കായ്ക്കും. അത് മരത്തിൻ്റെ നന്മയാണ് എന്ന് പറഞ്ഞാൽ, മരത്തിനെ വെക്കേണ്ടതുപോലെ. ഇപ്പം എരിയാരി തെങ്ങും തൈ കൊടുക്കുന്ന സ്ഥലമാണ്, പലരും അവിടെ നിന്ന് പോയിട്ട് നല്ല തൈ കൊണ്ടു വരും. കൊണ്ടുവന്നിട്ടോ 1.5 കോലോ 1.75 കോലോ വീതിയുള്ള ആഴമുള്ള നല്ല കുഴിയെടുത്തിട്ട് ആ കുഴിയിലുള്ള വിടക്കത്തരത്തിനെ പറ്റ നീക്കിയും കൊണ്ട് മരം വെച്ച് പൊടിപ്പിച്ചു കഴിഞ്ഞാൽ ആ മരം എന്താകുന്നെന്നറിയോ? നല്ല അന്തസ്സോടു കൂടി അത് വികസിക്കുന്നു. വികസിക്കുന്ന മാത്രമല്ല, ആ മരത്തിൻ്റെ കൊമ്പുകൾ മേപ്പെട്ട് ഉയർന്നു വരുന്നു എന്ന് മാത്രമല്ല പഴങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തേതായ നല്ല
മരം പോലെയാണ് പരിശുദ്ധമായ കെലിമത്തു തയ്യിബ. എന്നാൽ എൻ്റെ പൊന്നു മോമിനികളെ നമുക്ക് കാണാമല്ലോ, ബഹുമാനമുള്ള ഞമ്മളുടെ പ്രിയപ്പെട്ട തങ്ങളവർ നിസ്കരിക്കുന്നത് ഞമ്മൾ കാണാം, പ്രസംഗിക്കുന്നത് ഞമ്മൾ കണ്ടു, ദുആ ചെയ്യുന്നത് ഞമ്മൾ കണ്ടു. അതെല്ലാം വളരെ കണ്ടീഷനായും കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ മരം പോലെ ഞമ്മൾ കെലിമത്തു തയ്യിബാനെ ഞമ്മൾ ആക്കി തീർക്കണം. എന്ന് ആക്കി തീർക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ കെലിമത്തു തയ്യിബാനെ നെടുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ബടക്കത്തരങ്ങളെ പറ്റ നീക്കണം. ഈ തെങ്ങും തൈനെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ കുഴിയിലുള്ള എല്ലാ കുപ്പിക്കഷ്ണങ്ങളും ഇരുമ്പ് കഷ്ണങ്ങളും എല്ലാ വേണ്ടാത്ത സാധനങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നല്ല അടി ഉറപ്പിച്ചുകൊണ്ട് മരം നട്ടുപിടിപ്പിച്ചാൽ നല്ല നിലക്ക് അതിൻ്റെ കൊമ്പുകൾ മേപ്പെട്ട് വരുന്ന കാണും. അതുപോലെ ആ മരങ്ങൾ നല്ല ഫലങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നതുപോലെ എൻ്റെ ബഹുമാനമുള്ള പൊന്നുമുമിനായ മനുഷ്യ, ഞമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധമായ കെലിമത്തു തയ്യിബാനെ നടുമ്പോൾ ഞമ്മളെ മനസ്സിനുള്ളിലുള്ള വിടക്കത്തരത്തിനെ എല്ലാം ഞമ്മൾ മാറ്റിവെക്കണം. ശിർക്ക് പാടില്ല, ഉജുബ് പാടില്ല, ദിയാവ് പാടില്ല, കിബ്ര് പാടില്ല. അത് മുഴുവനും നീക്കം ചെയ്തുകൊണ്ട് മരത്തിനെ ശരിക്കും നെട്ടുപിടിപ്പിച്ചാൽ ആ തെങ്ങും തൈ എന്താണെന്നറിയോ, നല്ല നിലക്ക് അതിൻ്റെ ഓലയെല്ലാം മേപ്പെട്ട് വരുന്ന കാണാം, കുറച്ച് കഴിവിങ്ങനെ കായ്ക്കുന്ന കാണാം. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഓരോ കൊമ്പുകളിലും 50ഉം 60ഉം തേങ്ങ പിടിക്കുന്ന കാണാം. എന്നതുപോലെ എൻ്റെ പൊന്നുമുമിനായ മനുഷ്യ, ഞമ്മളെ ഹൃദയത്തിനെ പരിശുദ്ധമാക്കിയും കൊണ്ട് ഞമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പരിശുദ്ധ കെലിമത്ത് തയ്യിബാനെ ശരിക്കും നട്ടുപിടിപ്പിച്ചാൽ പിന്നെ ആ മനുഷ്യൻ്റെ വക്കൽ നിന്ന് നല്ല ഉയർന്ന എല്ലാ പരിപാടികളും നല്ല നല്ല പരിപാടികൾ കാണാം. ഞമ്മളെ മഹാനായ തങ്ങളവർ കാണിച്ചു തന്ന പരിപാടികൾ പോരെ, ഞമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ ഒരുപാട് നല്ല 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 കാര്യങ്ങൾ തങ്ങൾ ചെയ്യുന്നത് കാണാം. മനസ്സിലായില്ലേ? എന്നതുപോലെ അപ്പോൾ എല്ലാ ഓരോ മുഅ്മിനായ മനുഷ്യനും വളരെയധികം ചിന്തിക്കണം. നല്ല മരം പോലെ ഞമ്മൾ ആവാൻ നോക്കണം. നല്ല മരം പോലെ എന്നല്ല, നല്ല മരം അത് ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. അതിൻ്റെ കൊമ്പുകൾ മേപ്പെട്ട് പൊന്തി വരണം. അതിൻ്റെ പഴങ്ങളെ മരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. എന്ന മാതിരി ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കെലിമത്തു തയ്യിബാനെ ശരിക്കും നട്ടുപിടിപ്പിച്ചാൽ അവനിൽ നിന്ന് വരുന്ന എല്ലാ നൽകാര്യങ്ങളെ കാണാൻ കഴിയും. അത് വികസിക്കുന്നതും ഞമ്മക്ക് കാണാൻ കഴിയും. അതാണ് ഞമ്മളെ ബഹുമാനമുള്ള തങ്ങളവറുകൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട്, ബഹുമാനമുള്ള ഞമ്മളെ പൊസോട്ട് നാട്ടിൽ വന്നും കൊണ്ട് ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട് എന്തെന്നില്ലാത്ത നൽകാര്യങ്ങൾ കാണിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട ആ മഹാനായ തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ സയ്യിദായ രാജ തമ്പുരാനെ കെലിമത്തു തയ്യിബാനെ നല്ല ശജറത്തു തയ്യിബ പോലെ നീ ഞങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബടക്കത്തനങ്ങളെ നീ നീക്കം ചെയ്തു തരണം റഹ്മാനെ. വലിയ വലിയ മഹാന്മാരുമായിട്ട് ബന്ധപ്പെടാനും നല്ല നല്ല മഹാന്മാരായിട്ട് സുഖിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ബഹുമാനമുള്ള തങ്ങളവറുകളുടെ ഖബർ നീ പ്രകാശം കൂട്ടിക്കൂട്ടി കൊടുക്കണം റഹ്മാനെ. ബഹുമാനമുള്ളവർക്ക് എല്ലാ ദിവസവും ദിക്റും തഹ്ലീലും കലിമത്തു ഷഹാദയും എല്ലാ വക ദുആകളും ഖുർആൻ ഷരീഫും ലോകത്തിൻ്റെ നാനാ ഭാഗത്തിൽ നിന്ന് ബഹുമാനമുള്ള തങ്ങളെ ഖബർസ്ഥാനത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ സർവ ദോഷങ്ങൾ നീ പൊറുക്കണം അല്ലാ. ഞങ്ങളെ സർവ അയിബുകൾ നീ മറക്കണമല്ലാ. ഞങ്ങളെ സർവ രോഗങ്ങൾ നീ ശിഫയാക്കി തരണമല്ലാ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു സമയം നീ പൊരുത്തപ്പെടുന്നതായ ഒരു സമയം, ഞങ്ങൾക്ക് ഹൈറാതായ ഒരു സമയം, ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ കണ്ടുവെക്കണം അല്ലാ. ആ കണ്ടുവച്ചതായ സമയത്ത് നല്ലപോലെ മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണം അല്ലാ. അതിന് മുമ്പായിട്ട് നിന്റെ ഹബീബായ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ പൊന്നുമുഖം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലാ.
ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ആ പൊന്നുമുഖവുമായിട്ടൊന്ന് സംസാരിക്കുവാൻ, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്നും മുമ്പ് മരിച്ചു പോയ ഞങ്ങളുടെ ഉള്ളാളത്തോര്, അതുപോലെ എം എ ഉസ്താദ്, അതുപോലെ മഞ്ഞനാടി ഉസ്താദ്, അതുപോലെ ഞങ്ങളുടെ ബഹുമാനമുള്ള തങ്ങളവർകൾ, ഇങ്ങനെ ഒരുപാട് മഹാന്മാർ മരിച്ചു പോയവരെ അല്ലാ നീ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് നീ കാണിച്ചു തരണമല്ലാ. മാത്രമല്ല നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഞങ്ങളെ കടത്തിയാൽ മാത്രം പോരാ, നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കൊണ്ട് നീ യാസീൻ ഓതിപ്പിക്കും എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ബഹുമാനമുള്ള യാസീൻ ഞങ്ങളെ കാതിലേക്ക് നീ കേൾപ്പിച്ചു തരണമല്ലാ. അതുപോലെ നിന്റെ മഹലായ ഫതില് കൊണ്ട് നീ സൂറത്തുർ റഹ്മാൻ നിന്റെ സ്വർഗത്തിൽ വെച്ച് ഓതിക്കൊടുക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലാ നിന്റെ ആ ഓതുന്ന സൂറത്തുർ റഹ്മാൻ നീ ഞങ്ങളെ കാതിലേക്ക് നീ കേൾപ്പിച്ചു തരണമല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമല്ലാ. അതുപോലെ തന്നെ ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങളുടെ സ്റ്റേജിൽ നിന്റെ ബഹുമാനമുള്ള ദീൻ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്, അത് പഠിക്കുന്നതായ മുത്താലിമീങ്ങളുണ്ട്, അത് കേൾക്കുന്നതായ നാടന്മാരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണമല്ലാ. നിന്റെ ബഹുമാനമുള്ള ആ പരിശുദ്ധ സൂറത്തുർ റഹ്മാൻ നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ ശൈഖന്മാർ ഉസ്താദന്മാർ ഞങ്ങളെ ശരീക്കന്മാർ ഞങ്ങളിൽ നിന്ന് പഠിച്ച ഓമന മുത്താലിമീങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും പല നാട്ടിൽ നിന്നും എത്രയോ ഉമ്മാമാർ ഞങ്ങൾക്ക് എന്തെല്ലോ തീറ്റ തന്നിട്ടുണ്ട് റഹ്മാനെ, എന്തെല്ലാം കുടിനീരുകൾ നൽകിയിട്ടുണ്ട് റഹ്മാനെ. അങ്ങനെ തന്ന എല്ലാ ഓരോ ഉമ്മവാപ്പാമാർക്ക് അതിന് തക്കതായ പ്രതിഫലം നീ കൊടുക്കണം. അല്ലാ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസ് നിന്റെ പൊരുത്തത്തിലാക്കണമല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ അംഗീകരിച്ചു തരണമല്ലാ. നീ ഇത് സ്വീകരിക്കണമല്ലാ. ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുവാനും ഇങ്ങനെയുള്ള മജ്ലിസുകളുടെ ബർക്കത്ത് ലാഭിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമല്ലാ. അല്ലാഹു ജഅൽ ജമ്അനാ ഹാദാ ജമ്മ മർഹൂമ وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مدحورا آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين دعاءكم من وصيتي دوند بين مارون السلام عليكم ورحمة الله ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വിശദമായി സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട